നാളത്തോടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയും. നമ്മുടെ മാത്രമല്ല പ്രതിഭയുടെ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവർക്ക് രാജിവെക്കേണ്ടി വരും. ഇങ്ങനെ ഒരു തട്ടിപ്പ് കാണിച്ചതിന് കേസെടുക്കുമായിരിക്കും പോലീസ്, അല്ലേ ചേച്ചി? എടുക്കേണ്ടതാണ്. എടുക്കട്ടെ, എന്നിട്ട് അറസ്റ്റ് ചെയ്യട്ടെ. ചേച്ചി കിടന്ന അതേ സെല്ലില് പ്രതിഭയും കിടക്കട്ടെ. അപ്പൊ നമ്മള് അവരെ പോയി ഒന്ന് കാണും. നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ, അതിനുള്ള ശിക്ഷ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിക്കണം. ദൈവമുണ്ടെന്ന് തെളിയാൻ പോകുന്ന ദിവസ ചേച്ചി, നാളെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നാളത്തോടെ തിരിച്ചു കിട്ടും. വലിയ മോഹങ്ങളൊന്നുമില്ല മഹേഷ്, എനിക്ക് ഇവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അമ്മയും അച്ഛനും ആരാന്ന് പോലും അറിയാതെ വളർന്ന കുട്ടിയല്ലേ ഇവള്. ആ സങ്കടത്തിനൊരു അവസാനം വരണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്ന, അത് സംഭവിക്കുന്നു എന്നുള്ളതാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ആ ഒരു ആശ്വാസമുണ്ട്. മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട. എല്ലാവരും കൂടെ അച്ഛമ്മയോട് മുഖ്യമന്ത്രി ആവാൻ പറഞ്ഞ അച്ഛമ്മ എന്ത് ചെയ്യും? അതൊന്നും ആരും പറയില്ല. പ്രതിഭാമയ്ക്ക് ആവാങ്കി അച്ഛമ്മയ്ക്ക് ആയിക്കൂടെ. അഞ്ജനാമ്മയുടെ മോളായിട്ട് നിരഞ്ജനയെ പ്രതിഭാമ വളർത്തി. ആ ഒരു യോഗ്യതയല്ലേ പ്രതിഭാമയ്ക്ക് ആകെ ഉണ്ടായിരുന്നത്. അതും നാളെ മാറില്ല അച്ഛമ്മ. നിരഞ്ജനയ്ക്ക് പകരം ഞാനാവും അഞ്ജനാമ്മയുടെ മോള്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് അച്ഛമ്മയല്ലേ. അങ്ങനെ ചിന്തിച്ച അതിലൊരു ശരിയുണ്ട് ചേച്ചി. നിന്റെ അമ്മ അഞ്ജന എന്നും എതിർത്തിരുന്നത് എന്തിനായിരുന്നു എന്നറിയോ? കുടുംബാധിപത്യത്തെ. അഞ്ജന കിടന്നുപോയത് കൊണ്ടാ ആ അവസരം മുതലാക്കി പ്രതിഭ മുഖ്യമന്ത്രിയായത്. ബോധത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അഞ്ജന അതിന് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് അഞ്ജനയുടെ പേരും പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ കയറാനൊന്നും ഞാനില്ല മോളെ. എനിക്ക് നിന്റെ ഭാവിയാ വലുത്, മറ്റൊരു അത്യാഗ്രഹവും എനിക്കില്ല. നാളെയെല്ലാം വെളിപ്പെടാൻ പോകുന്ന ദിവസമല്ലേ, ഇത്രയും കാലത്തെ എന്റെ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്ന ദിവസം. മുഖ്യമന്ത്രിയാവാനല്ല, നിനക്ക് കുറെ കൂടെ നല്ലൊരു ജീവിതം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറെ കൂടെ നല്ലൊരു അച്ഛമ്മയാവണം എനിക്ക്. അതിപ്പോഴാണല്ലോ അച്ഛമ്മ, ഇത്രയും സ്നേഹമുള്ള കരുതലുള്ളൊരു അച്ഛമ്മ എനിക്ക് വേറെ എവിടെ കിട്ടും? ഐ ആം പ്രൗഡ് ഓഫ് യു അച്ഛമ്മ. അമ്മയെ കാണുമ്പോ ഞാൻ പറയാൻ പോകുന്നതും അത് തന്നെയാ. ഈ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അച്ഛമ്മയാണെന്ന്.